നമ്മുടെ സംസ്ഥാനം വലിയ തോതിലൊരു സാമ്പത്തിക പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുകയാണ്. നമുക്കറിയാം കഴിഞ്ഞ 3 വർഷങ്ങളായി തുടർച്ചയായി നൂറ്റാണ്ട് കണ്ട മഹാപ്രളയം 2018ൽ അതിനുശേഷം ഉണ്ടായ ഒരു അതേ വാർഷിക ദിനത്തിൽ ആ നൂറ്റാണ്ട് കണ്ട മഹാപ്രളയത്തിൻ്റെ വാർഷിക ദിനത്തിൽ ഉണ്ടായ മറ്റൊരു തുടർച്ച പ്രളയം, അതേപോലെ തന്നെ അതിനുശേഷം ഈ 2020ൽ ലോകത്തെമ്പാടും വ്യാപിച്ച കൊറോണ മഹാമാരി, COVID-19 എന്ന കൊറോണ വൈറസ് നമ്മുടെ കേരളത്തിൻ്റെയും സാമ്പത്തിക സ്ഥിതിയെല്ലാം ആകപ്പാടെ പിടിച്ച് വരിഞ്ഞ് മുറുക്കിക്കഴിഞ്ഞു എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതിൽ ഒക്കെ യാഥാർത്ഥ്യമാണ്, അതെല്ലാം നമ്മൾ അംഗീകരിക്കുന്നു ഒറ്റ മനസ്സോടെ ഒറ്റക്കെട്ടായി. അപ്പോൾ എല്ലാ സംഘടനകളും, സന്നദ്ധ സംഘടനകളും, യുവജന സംഘടനകളും, ഒപ്പം എല്ലാ രീതിയിലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, സന്നദ്ധ സേവന പ്രസ്ഥാനങ്ങൾ, സാമുദായിക പ്രസ്ഥാനങ്ങൾ, ഒപ്പം മനുഷ്യാവകാശ പ്രസ്ഥാനങ്ങൾ, സമൂഹത്തിൻ്റെ നാനാതുറകളിൽപ്പെട്ട ഇന്നവർ എന്നൊന്നുമില്ല, കാറ്റഗറൈസ് ചെയ്യുന്നില്ല, മാറ്റി നിർത്തുന്നില്ല, എല്ലാവരും ചേർന്ന് നമ്മുടെ ഭരണാധികാരികളെ സഹായിക്കേണ്ടതുണ്ട്, സംസ്ഥാനത്തായാലും കേന്ദ്രത്തിലായാലും. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ കോവിഡ് കെയർ ഫണ്ടിലേക്കും അതേപോലെ തന്നെ പ്രധാനമന്ത്രിയുടെ കോവിഡ് കെയർ ഫണ്ടിലേക്കും ഒക്കെ തന്നെ ഈ 1 രൂപ നാണയമാണെങ്കിൽ പോലും എല്ലാ ആളുകളും അതിൽ കൈമൈ മറന്ന് കൈയേച്ച് മനസ്സോടുകൂടി 100% മനസ്സോടുകൂടി സംഭാവനകൾ നൽകുന്നത്. നമുക്കറിയാം ആ ഒരു കൂട്ടത്തിൽ അതിൻ്റെ ഇനിഷ്യേറ്റീവ് എടുക്കാൻ ബാധ്യസ്ഥതപ്പെട്ട ഒരു യുവജന പ്രസ്ഥാനമാണ് DYFI. CPIM ഏറ്റവും അടുത്ത് നിൽക്കുന്ന CPIM തന്നെ ഒരു യുവജന പ്രസ്ഥാനമെന്ന്, അവർ CPIM യുവജന പ്രസ്ഥാനമെന്ന് പറയുന്നില്ലെങ്കിലും CPIM ഏറ്റവും കൂടുതൽ ആശയപരമായി അടുത്ത് നിൽക്കുന്ന ഒരു യുവജന പ്രസ്ഥാനമായിട്ടുള്ള DYFI. അതുകൊണ്ട് തന്നെയാണ് പല കാര്യങ്ങളും അവർ റീസൈക്കിൾ കേരള എന്നൊരു ക്യാമ്പയിൻ നടത്തി ആക്രി സാധനങ്ങൾ പിടിച്ച് പെറുക്കി, അല്ലെങ്കിൽ ആക്രി സാധനങ്ങൾ കളക്ട് ചെയ്ത് വിറ്റ് അവർ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് പണം അടയ്ക്കുന്നു. അതേപോലെ തന്നെ ബിരിയാണി ഫെസ്റ്റ് നടത്തി അവർ പണം അടയ്ക്കുന്നു. അതേപോലെ തന്നെ മത്സ്യം ബന്ധനം നടത്തി വെക്കുന്നു, കരിങ്കൽ കോറികളിൽ പണിയെടുത്ത് ചെയ്യുന്നു, പണം ഉണ്ടാക്കി സമ്പാദിച്ച് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്കൊക്കെ അയക്കുന്നു. പക്ഷേ ആ ഒരു കാര്യത്തിൽ നമുക്കൊരു അഭിപ്രായ വ്യത്യാസം പറയാനുള്ളത്, ഈ പ്രളയത്തിൻ്റെ നൂറ്റാണ്ട് കണ്ട മഹാപ്രളയത്തോടനുബന്ധിച്ചാണ് നമ്മൾ ഇവിടെ നമ്മുടെ മാധ്യമ സുഹൃത്ത് തന്നെ എഴുതിയ ഒരു ഗാനമാണ് നന്മയുള്ള ലോകമേ കാത്തിരുന്ന് കാണുക എന്നുള്ള ഒരു ഗാനം. ആ ഗാനത്തെയാണ് എല്ലാവരും ഇപ്പോൾ ആരെന്തൊരു നന്മ ചെയ്താലും ആ ഒരു ഗാനം അതിനോട് അകമ്പടി സേവിച്ചുണ്ടാകും. നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ അത്ര സ്വീകാര്യത, അത്രയ്ക്ക് ഹൃദയസ്പർശിയായിട്ടാണ് ആ ഒരു ഗാനം അങ്ങനെ നമ്മുടെ മനസ്സിലേക്ക് ഇടിച്ചു കയറി നിൽക്കുന്നത്. അത് 2 വർഷമായി നമ്മളുടെ എല്ലാം ചുണ്ടുകളിൽ തത്തിക്കളിക്കുന്ന ഒരു പാട്ടാണ്. എന്തൊരു ബുദ്ധിമുട്ടുണ്ടായാലും ഏതെങ്കിലും ഒരു തരത്തിൽ ഒരു മനുഷ്യൻ മനുഷ്യനെ സഹായിക്കാൻ ഒരുമ്പെട്ടാൽ നന്മയുള്ള ലോകമേ എന്നൊരു പാട്ട് നമ്മുടെ മനസ്സിലേക്ക് എത്തും. അത്ര കണ്ട് നമ്മുടെ മനസ്സിനെ സ്പർശിച്ച ഒരു ഗാനമാണത്. എന്നാൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് DYFI പ്രവർത്തകർ വെട്ടുകല്ല് ചുമന്ന് രംഗത്ത് വന്ന് പണം ഉണ്ടാക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് അവർ ഒരു കോട്ടയം ജില്ലയിലെ DYFI, കോട്ടയം ജില്ലയിലെ പെരുവയിലെ അവർ വെട്ടുകല്ല് ചുമക്കുന്നു. അങ്ങനെ ഹെലിക്കാൻ വെച്ച ആ സംഭവം ഷൂട്ട് ചെയ്യുന്നു. അവർ വെട്ടുകല്ല് ചുമന്ന് ആ സംഭവം വണ്ടികളിൽ കയറ്റി അതുകൊണ്ട് നിശ്ചിത സ്ഥലത്ത് കൊടുത്ത് പണം വാങ്ങിച്ച് അത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് എന്ന് പറഞ്ഞാണ് അവർ അത് ചെയ്യുന്നത്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പെരുവയിലെ സഖാക്കൾ ഈ ഇത്തരത്തിൽ ചെയ്ത DYFI സഖാക്കൾ ചെയ്ത ഈ ഒരു കാര്യം, ചെങ്കൽ ഖനനത്തിന് അനുമതിയില്ലാത്ത ഒരു അനധികൃത ക്വാറിയിൽ നിന്നാണ് എന്ന് പറഞ്ഞാൽ അല്പം വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും അത് യാഥാർത്ഥ്യമാണത്രേ. അങ്ങനെയുള്ള വിവരങ്ങളാണ് അവിടെ അന്വേഷിച്ചപ്പോൾ അറിയാൻ സാധിച്ചത്. കാരണം ഈ ക്വാറികളിൽ നേരത്തെ ജോലി ചെയ്തിരുന്നത് അന്യസംസ്ഥാന തൊഴിലാളികളായിരുന്നു. കോവിഡ് ലോക്ക്ഡൗണോടുകൂടി, കോവിഡ് ബാധയോടുകൂടി ഇവിടെ തൊഴിൽ നഷ്ടപ്പെട്ട അവരെല്ലാം തന്നെ പോയപ്പോൾ, ഈ നമ്മൾ പറയുന്ന പോലെ പശുവിൻ്റെ ചൊറിച്ചിലും മാറും, കാക്കയുടെ വിശപ്പും മാറും എന്ന് പറയുന്നത് പോലത്തെ ഒരു അവസ്ഥാവിശേഷത്തിലായിപ്പോയി അവിടെയെങ്കിലും ഈ DYFI ഇത്തരത്തിലുള്ള സന്നദ്ധ സേവനം അല്ലെങ്കിൽ നന്മ നിറയ്ക്കൽ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി മാറുന്നത്. കാരണം ഈ ക്വാറി മാഫിയ DYFIക്കാരെ ഇതിനുവേണ്ടി ഉപയോഗിച്ചതാണോ എന്ന് കൂടി വ്യക്തമാക്കേണ്ടത് ആ സംഘടനയാണ്. അനധികൃത ക്വാറിയിൽ കയറി വെട്ടുകല്ല് ചുമന്നുകൊണ്ട് അവർ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്കെന്ന് പറഞ്ഞുകൊണ്ടാണ് ഹെലിക്യാമൊക്കെ വെച്ച് ഷൂട്ട് ചെയ്ത് ഈ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്നത്. എന്നാൽ അവർ അറിഞ്ഞുകൊണ്ടാണോ DYFIയുടെ പ്രവർത്തകർ, അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കപ്പെട്ടാണോ ഈ പെരുവയിലുള്ള അനധികൃത ക്വാറി മാഫിയ നടത്തുന്ന ഈ അനധികൃത വെട്ടുകൽ ക്വാറിയിൽ നിന്നും ഈ കല്ല് ചുമന്ന് മാറ്റിയത് എന്ന് പറയണം.
Karena ini perwayilan yang digerudah kori, pravartikin ada CPM neda kalude binami kalude perilana enna oru veliya guridere maya aropanang lana varshang lai uyarnu verenda. Ini semua kudu cerdu baikum bol. Oru pakshe DYFI tetti darika petta dano. Alengil abarida neda kalade tetti dharana purata ayu nyangal kariilai irunu. Ida anadigerudah kori ana. Anggane undar dengan nyangal ingane cehilla. Anggane ke ulah visadigar nyangal taranda DYFI ana. Yeda ilum. Namukka awuri gairat ilabarida sangkrana paramatulah diirman tulundum. Namal parayinilah pakshe. Ii oru karyam urappana. Kottayam jilleyile perivayile oru pattam DYFI pravartakar thangalude nanman rakkanai ubiyogichathu. ഇത്തരത്തിൽ ഒരു ഗാനത്തിന്റെ പശ്ചാത്തലത്തോട് കൂടിയാണ് വെട്ടുകല്ല് ചുമന്ന് രംഗത്ത് വന്നത്. വെട്ടുകല്ല് ലോറിയിൽ ചുമന്ന് കയറ്റിയ ഇനത്തിൽ പ്രതിഫലമായി ലഭിച്ച 41,317 രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യുകയും ചെയ്തു. നാടിന്റെ രക്ഷയ്ക്ക് ചെങ്കല്ല് ചുമന്ന് യുവാക്കൾ എന്ന ഒരു തലക്കെട്ടോടു കൂടി വാർത്ത ദേശാഭിമാനി പത്രം പ്രധാനപ്പെട്ട തലക്കെട്ടോടു കൂടി കൊടുത്തു. ഇതെല്ലാം കാണുമ്പോൾ നമ്മൾ എല്ലാവരും DYFI അഭിനന്ദിക്കാതിരിക്കാൻ തരമില്ല. പക്ഷേ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴാണ് വലിയൊരു ട്വിസ്റ്റ് ഉള്ളത്. കാരണം ചെങ്കൽ ചുമക്കാൻ DYFI-ക്കാർ പോയത് ജിയോളജി വകുപ്പിൻ്റെ യാതൊരു അനുമതിയുമില്ലാത്ത അനധികൃത ഖനന കേന്ദ്രത്തിലായിരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. അനധികൃതമായി പ്രവർത്തിച്ച ചെങ്കൽ ഖനന കേന്ദ്രത്തിലാണ് DYFI പെരുവ കാരിക്കോട് മേഖലാ കമ്മിറ്റികൾ പെട്ട പ്രവർത്തകർ എത്തിയത്. അതായത് കാരിക്കോട് ഭാഗത്തുള്ള ചെങ്കല്ലും മടയിൽ നിന്നും വെട്ടിയ കല്ലുകൾ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് വാങ്ങാനെത്തിയ ആളുകളുടെ ലോറികളിൽ ഇവർ ചുമന്ന് കയറ്റി. അതേസമയം ഈ ഒരു അനധികൃത ഖനന കേന്ദ്രത്തിന് യാതൊരു ജിയോളജി വകുപ്പിൻ്റെ യാതൊരു അനുമതിയുമില്ല. ഈ കേന്ദ്രം അനധികൃതമായി പ്രവർത്തിക്കാൻ ഒത്താശ ചെയ്യുന്നത് CPM നേതാക്കളാണ് എന്ന ഒരു ഗുരുതരമായ ആരോപണം കൂടി ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതുണ്ട്. എന്തായാലും നമുക്കറിയാം രാവിലെ 35 വരുന്ന DYFI പ്രവർത്തകരാണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ കഠിനമായി അനധികൃതമാണെന്ന് അന്ന് അറിയാമായിരുന്നോ എന്ന് നമ്മൾ ഇപ്പോഴും ഉറപ്പ് പറയുന്നില്ല. പക്ഷേ ആ അനധികൃതമാണത് ആ ഒരു ചെങ്കൽ ക്വാറിയിൽ പണിയെടുത്തത്. ബ്ലോക്ക് സെക്രട്ടറി TS ശരത്, ജില്ലാ കമ്മിറ്റി അംഗം എസ് ഡിബിൻ, മേഖലാ സെക്രട്ടറിമാരായ KS അരുൺ, KB അനൂപ്, മേഖലാ പ്രസിഡന്റുമാരായ CJ അജിത്, അഭിജിത്ത് സുരേന്ദ്രൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു DYFI-യുടെ 35 വരുന്ന പ്രവർത്തകർ വെട്ടുകല്ല് ചുമന്നത്. അതായത് മടയിൽ പണിയുന്ന തൊഴിലാളികളോട് നാടിൻ്റെ സംരക്ഷണത്തിന് പണം സ്വരൂപിക്കാൻ ഒരു ദിവസം അവരുടെ ജോലി തങ്ങൾക്ക് ചെയ്യാൻ അനുവദിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടായിരുന്നു DYFI അവിടെ ചെന്ന് ഈ ഒരു തരത്തിൽ വെട്ടുകല്ല് ചുമന്നത് എന്നൊക്കെയാണ് പാർട്ടി മുഖപത്രമായിട്ടുള്ള ദേശാഭിമാനി എഴുതി പിടിപ്പിച്ചത്. എന്തായാലും ശരി, ഇടയ്ക്ക് പെയ്ത പെരുമഴ പോലും അവഗണിച്ച് രാവിലെ മുതൽ വൈകുന്നേരം വരെ നന്നായി അധ്വാനിച്ച് 41,000-ത്തിലധികം രൂപ കളക്ട് ചെയ്ത് അവർ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് അടച്ചു. ഇതെല്ലാം നല്ല കാര്യമാണ്. ചെങ്കൽ കോറി എന്തായാലും ബംഗാളി തൊഴിലാളികൾ നാട്ടിൽ പോയതോടുകൂടി ആകപ്പാടെ അവതാളത്തിലായിരുന്നു അതിൻ്റെ പ്രവർത്തനമൊക്കെ. ഈ ഘട്ടത്തിലാണ് അനധികൃത കോറിക്ക് ഒത്താശ ചെയ്യാൻ വേണ്ടി ഈ DYFI പ്രവർത്തകരെ, ഒരുപക്ഷെ CPM പ്രവർത്തകർ ഉപയോഗിച്ചത് എന്ന തരത്തിലേക്കുള്ള ചില ആരോപണങ്ങൾ കൂടി ആ പ്രദേശത്ത് നിന്നും ഉയർന്നു വരുന്നുണ്ട്. കോട്ടയം ജില്ലയിൽ നിലവിൽ എങ്ങും തന്നെ ചെങ്കൽ ഖനനത്തിന് അനുമതി നൽകിയിട്ടില്ല എന്ന ജിയോളജി വകുപ്പിൻ്റെ കൃത്യമായിട്ടുള്ള മറുപടി കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ജിയോളജി വകുപ്പിൻ്റെ നിർദ്ദേശങ്ങളൊന്നും തന്നെ ഇല്ലാത്ത ഈ പെരുവയിലുള്ള ഈ ഒരു അനധികൃത ചെങ്കൽ കോറിയിൽ നിന്നും DYFI ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിന് വേണ്ടി രാവിലെ മുതൽ വൈകുന്നേരം വരെ ചെങ്കൽ ചുമന്നത്. നിങ്ങൾ ചുമന്നത് ഒരുപക്ഷെ അനധികൃതമായിട്ടുള്ള കോറിയിൽ നിന്നുള്ള വെട്ടുകല്ലാണെന്ന് DYFI-യുടെ പ്രവർത്തകർക്ക് അറിയാമോ എന്ന് ഞങ്ങൾക്കറിയില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, കോട്ടയത്ത് CPM നേതാക്കളുടെ ഒത്താശയോടുകൂടി പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ അവരുടെ ബിനാമികൾ നടത്തുന്ന ഈ പെരുവയിലെ അനധികൃതമായിട്ടുള്ള ചെങ്കൽ കോറിയിൽ നിന്നും DYFI-ക്കാർ ഇത്തരത്തിൽ വെട്ടുകല്ല് ചുമന്ന മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് പണമടച്ചതിൻ്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വലിയ രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. ഇത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. കാരണം അനധികൃതമായിട്ടുള്ള ഈ ചെങ്കൽ കോറി ഇത് നടത്തുന്നത്, അതിൻ്റെ നേരത്തെയുള്ള അതിൻ്റെ തൊഴിലാളികളൊക്കെ തന്നെയും നാട്ടിൽ പോയിരുന്നു. അതിൻ്റെ പ്രവർത്തനം അവതാളത്തിലായപ്പോൾ അവരെ വെച്ചിട്ട് ഒന്ന് പ്രവർത്തനം പുനരുജ്ജീവിപ്പിക്കാൻ ഒരുപക്ഷെ CPM-ൻ്റെ ചില നേതാക്കൾ നടത്തിയ ഒരു തന്ത്രമായിരിക്കാം ഇതെന്ന് തന്നെയാണ് നമുക്ക് വിശ്വസിക്കാനിഷ്ടം. അല്ലെങ്കിൽ ഒരുപക്ഷെ ഇതിൽ വിശദീകരണം തരേണ്ടത് DYFI ആണ്. എന്തായിരുന്നാലും ശരി, കോട്ടയം ജില്ലയിൽ CPM ബിനാമികളുടെ പെരുവയിലുള്ള ചെങ്കൽ ക്വാറി നിർബാധം അതിൻ്റെ പ്രവർത്തനം ജിയോളജി വകുപ്പിൻ്റെ ഉത്തരവ് മറികടന്നും അതിൻ്റെ പ്രവർത്തനം തുടരുകയാണ് എന്നതാണ് യാഥാർത്ഥ്യം.